ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കയം പൈങ്ങിനാത്തോട്ടിൽ വെള്ളം ഉയർന്ന അഞ്ചോളം വീടുകളിൽ വെള്ളം കയറി വീട്ടു ഉപകരണങ്ങൾ ഉൾപ്പെടെ നാശനഷ്ടമുണ്ടായി. പടത്താനം മലനിരകളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം മുണ്ടക്കയം പൈങ്ങിന ബൈപ്പാസ് പാതയുടെ വശത്ത് ഇരിക്കുന്ന അഞ്ചോളം വീടുകളിലാണ് വെള്ളം കയറിയത്. രാത്രി 9:00 നും 12:00 മണിക്കും ഇടയ്ക്കായിരുന്നു തോട്ടിലെ ജലനിരപ്പ് അനിയന്ത്രിതമായി ഉയർന്നത്. വീട്ട് ഉപകരണങ്ങളും കിടക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയൊന്നും എടുത്തു മാറ്റുവാൻ പോലും സമയം കിട്ടും മുമ്പേ വെള്ളം കുതിച്ചെത്തി സർവ്വതും തകർത്തു. പിന്നെ ജീവൻ രക്ഷിക്കുവാനായി വീട്ടുകാർ പുറത്തേക്ക് ഓടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചെറിയ വെള്ളം ചെറുതായിട്ട് കയറുന്ന പോലെ തോന്നുന്നു. പട്ടണം നോക്കിയപ്പോൾ ഈ ഭിത്തി ഇരിഞ്ഞ് താളെ പോകാം. ഇവിടെ ഈ ഭിത്തി ഇരിഞ്ഞ് താളെ പോയിട്ട് ഞങ്ങൾ പട്ടണം അവിടെ നിന്ന് അമ്മയെല്ലാം വിളിച്ചുകൊണ്ട് പ്രായാളമ്മ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ ആക്കി അവിടെ ആക്കിയിട്ട് വന്നപ്പോൾ വെള്ളം കയറുന്നവർക്ക് പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ബാക്കി സാധനം എടുക്കാൻ പറ്റില്ല. സാധനം മൊത്തം എല്ലാം നഷ്ടപ്പെട്ടു. കൊടുത്ത് തുണി പിള്ളേർ ഇല്ലാതെ രാത്രി മൊത്തം മുഴുവൻ ഇരിക്കാറുണ്ട്. നാളിമനയായിട്ട് വെള്ളം കുറഞ്ഞില്ല. വെള്ളം കയറി എവിടം വരെ വെള്ളം മണ്ട വരെ വെള്ളം കിടക്കുമായിരുന്നു. വെള്ളം മുറിക്കുള്ളിൽ കയറിയതോടെ ഫ്രിഡ്ജ് TV അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ പാത്രങ്ങളും മറ്റും ഒഴുകിപ്പോകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.